Hello guys, welcome to YouTube channel vimlabs.in. So in the number discuss cheyan povunathu Revit structure nagathe enganeyanu beam inde detailing cheyyune ennalladana. So adu start cheyyunnakke mumbayite ee YouTube channel aadiyayittu kaanunnavare request cheyyana subscribe cheyyanayittu. So namukku idu start cheyyam. Start cheyyunnakke mumbayite njan explain cheyyam njan model cheyidekkunathu. Njan സ്ട്രക്ചറിന്റെ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് നാല് കോളംസും നാല് ബീംസും മോഡൽ ചെയ്തേക്കുവാണ്. സോ ഇതിന്റെ അകത്ത് ഒരു ബീമിലാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോകുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് റീബാറിന്റെ കവർ സ്പെസിഫൈ ചെയ്യണം. സോ കവർ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്ട്രക്ചറിന്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ കവർ ഓപ്ഷൻ ഉണ്ട്. സോ കവറിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ കവർ സെറ്റിംഗ്സിന്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് കവർ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കുറെ ഡിഫോൾട്ട് ആയിട്ടുള്ള കവേഴ്സ് അവൈലബിൾ ആണ്. സോ ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കവേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ കവർ 20 mm ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ കവർ 20 mm ആൻഡ് ഇതാണ് എന്റെ ഡയമെൻഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ 20 mm. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ബീമാണ് ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആ ബീം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് റീബാറിന്റെ അവിടെ പ്രോപ്പർട്ടീസിന്റെ അകത്ത് റീബാർ കവർ ടോപ്പിലും ബോട്ടമിലും ബാക്കി രണ്ട് ഫേസസിലും 20 mm തന്നെ ആക്കണം. സോ ഞാൻ ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കവർ 20 mm അവൈലബിൾ ആണ്. സോ ഇത് മൂന്നിലും ഞാൻ സെലക്ട് ചെയ്ത് 20 mm ആക്കി അപ്ലൈ. സോ ഓൾറെഡി കവർ അതിന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ലെവൽ ടൂ ആണ് ബീം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ലെവൽ ടൂയിലേക്ക് വന്നു. വന്നതിന് ശേഷം ഞാൻ ഇവിടെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് രണ്ട് സെക്ഷൻസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരണം. ദാറ്റ് ഈസ് ക്രോസ് സെക്ഷനും ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷനും. സോ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ ഒരു ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇൻ ദ സെയിം വേ ഞാൻ സോറി ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇൻ ദ സെയിം വേ ഞാൻ ഒരു ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷനും ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് ആ പർട്ടിക്കുലർ സെക്ഷൻ ഓപ്പൺ ആവണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോ ക്രോസ് സെക്ഷൻ ഓപ്പൺ ചെയ്തേക്കുവാണ്. സോ ഇനി എനിക്ക് ഇതിൽ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യണം. റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഇവിടെ റീബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ കുറെ റീബാർ ഷേപ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഞാൻ ഈ സ്ട്രെയിറ്റ് റീബാർ ഷേപ്പ് ആണ് എടുക്കുന്നത്. അത് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ റീബാറിന്റെ സൈസ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൽ ഇപ്പൊ ഞാൻ 12 mm ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇതിൽ 12 mm ഇല്ല. സോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് എഡിറ്റ് ടൈപ്പിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എന്റേതായ സൈസ് ദാറ്റ് മീൻസ് 12 mm ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ 12, ഓക്കെ, അത് ജസ്റ്റ് നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഇനി ബാർ ഡയലി വരുമ്പോൾ ഇവിടെ മാറ്റി നമുക്ക് 12 ആക്കും. ഓക്കെ, സോ 12 mm ബാർ സൈസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാർ പ്ലേസ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെയാണ് പ്ലേസ്മെന്റ് അകത്ത് പാരലൽ ടു വർക്ക് പ്ലെയിൻ ഉണ്ട്, പെർപെൻഡിക്കുലർ ടു കവർ ഉണ്ട്. പാരലൽ ടു വർക്ക് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. പെർപെൻഡിക്കുലർ ടു കവർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതുപോലെ ആയിരിക്കും അവർ ക്രോസ് സെക്ഷനെ ബേസ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ ഇപ്പൊ ഞാൻ 12 ആണ് പ്ലേസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഡോട്ടഡ് ലൈൻ കാണുന്നത് കവർ ആണ്. സോ താഴെ എനിക്ക് 2 16 ആണ് വേണ്ടതെങ്കിൽ ഇവിടെ വന്നിട്ട് 16 ഓൾറെഡി അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ സ്റ്റിറപ്പ് പ്ലേസ് ചെയ്യണം. സോ സ്റ്റിറപ്പ് പ്ലേസ് ചെയ്യാനായിട്ട് ഇവിടെ റീബാർ ഓപ്ഷനിലോട്ട് തന്നെ പോവാം. റീബാർ ഓപ്ഷനിലോട്ട് പോയിട്ട് നമ്മളിവിടെ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് റീബാറിന്റെ ഷേപ്പ് അവൈലബിൾ, സ്റ്റിറപ്പിന്റെ ഷേപ്പ് അവൈലബിൾ ആണ്. സോ ഞാൻ ആ സ്റ്റിറപ്പ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് 8 mm സ്റ്റിറപ്പ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ അഗെയിൻ റീബാർ ഷേപ്പിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. 8 mm അവൈലബിൾ അല്ല. സോ നമ്മൾ നമ്മുടേതായത് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പിലോട്ട് പോയി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ചെയ്തതിന് ശേഷം 8 mm ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ബാർ ഡയോഡ് അവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് 8 കൊടുത്തു. ഓക്കെ, സോ ഇനി നമുക്കിത് പാരലൽ ടു വർക്ക് പ്ലെയിൻ ആണ് കിടക്കുന്നത്. അത് പെർപെൻഡിക്കുലർ ടു കവർ ആക്കുക, സോറി പെർപെൻഡിക്കുലർ ടു കവർ ആണ് കിടക്കുന്നത്, പാരലൽ ടു വർക്ക് പ്ലെയിൻ ആക്കുക.
സോ ഞാനിപ്പോ ഹുക്ക് ചെയ്യാൻ പോകുന്നു. ഇത് ജസ്റ്റ് നമുക്ക് ഈ മൗസ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് ഹുക്കിംഗ് എന്നുള്ളത് അറിയാൻ പറ്റും. താഴെ ഹുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരും. എനിക്ക് ഇനി ഈ സ്റ്റിറപ്പ് തന്നെയാണ് ത്രൂ ഔട്ട് ആ ബീമിൽ വേണ്ടത്. സോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലേഔട്ടിന്റെ അവിടെ വന്നിട്ട് മാക്സിമം സ്പേസിംഗ് കൊടുക്കുക. ഇപ്പൊ മാക്സിമം സ്പേസിംഗ് ഞാൻ ഒരു 150 mm ആണ് കൊടുക്കുന്നത്. സോ സ്റ്റിറപ്പ് ടു സ്റ്റിറപ്പ് സ്പേസിംഗ് 150 mm. ഇനി എനിക്ക് അതിന്റെ ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷൻ കാണണമെങ്കിൽ ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷൻ കാണാൻ പറ്റും. സോ എനിക്ക് ചെറിയൊരു പോർഷനിൽ മാത്രം 150 mm സ്പേസിംഗ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് നമുക്കിപ്പോ ഇവിടെ പോയി കഴിഞ്ഞ് ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഓരോന്നും സെലക്ട് ആവും. സോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുത്തു. കൊടുത്തതിന് ശേഷം അതിനെ ഡയമെൻഷൻ ചെയ്യുക. അതാണ് ഇവിടെ അലൈൻ ഡയമെൻഷൻ ഓപ്ഷൻ. അത് സെലക്ട് ചെയ്തു. എനിക്ക് കോളത്തിന്റെ ഫേസ് ഇന്ന് ഈ ലാസ്റ്റ് സ്റ്റിറപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത്. സോ അത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം എഗെയിൻ ആ സ്റ്റിറപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ എത്ര അവിടെ വാല്യൂ ഇപ്പൊ 120 ആണ് വേണ്ടെങ്കിൽ 120 കൊടുക്കുക. സോ എനിക്ക് ആ സ്റ്റിറപ്പ് 120 സ്പേസ് ആവും. ദെൻ ആ സ്റ്റിറപ്പ് തന്നെയാണ് ഇപ്പുറത്തെ ഡയറക്ഷനിൽ വരുന്ന 120 ഡിസ്റ്റൻസിൽ 150 mm സ്പേസിംഗിലാണ് വരുന്നതെങ്കിൽ എഗെയിൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മിറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ സെന്ററിൽ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും പിക്ക് ചെയ്ത് കൊടുക്കും. സോ നമുക്കിവിടെ റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ടുണ്ട്. ദെൻ എനിക്ക് അകത്ത് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിറപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എനിക്ക് ഹുക്കിംഗിന്റെ ഡയറക്ഷൻ മാറ്റണം. സോ ഞാൻ ഈ ഒരു സെക്ഷന്റെ ഡിസ്പ്ലേ കുറയ്ക്കാൻ പോവാണ്. സോ ഞാൻ ആ സെക്ഷൻ ബോക്സ് സെലക്ട് ചെയ്ത് സെക്ഷന്റെ ലൈൻ സെലക്ട് ചെയ്തിട്ട് ആ സെക്ഷൻ ബോക്സ് ഡിക്രീസ് ചെയ്ത് കൊടുത്തു. സോ ദാറ്റ് എനിക്ക് ആ സ്റ്റിറപ്പ് വിസിബിൾ ആവരുത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ എഗെയിൻ ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ക്രോസ് സെക്ഷനിലേക്ക് പോവാം. സോ ക്രോസ് സെക്ഷനിൽ പോകുമ്പോൾ എനിക്ക് മെയിൻ ബാർസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി എനിക്കിവിടെ സ്റ്റിറപ്പ് പ്ലേസ് ചെയ്യണം. സോ സെയിം റീബാറിന്റെ അകത്ത് തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ സെയിം ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ട് 8 mm തന്നെയാണ് വേണ്ടത്. എനിക്കിപ്പോ മേളിലാണ് ഹുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇതേപോലെ മേളിൽ ഹുക്ക് ചെയ്ത് കൊടുക്കും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹുക്കിംഗ് സെലക്ട് ആവും. അതിന് ശേഷം ആ സ്റ്റിറപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് മാക്സിമം സ്പേസിംഗ് ആക്കുക. ദെൻ ഈ സ്പേസിംഗിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ 150 കൊടുത്തത്. സോ ഞാൻ ഇവിടെ 200 സ്പേസിംഗ് ആണ് കൊടുക്കുന്നത്. ഇത് ത്രൂ ഔട്ട് ദ ബീം ഇപ്പൊ അത് വന്നിട്ടുണ്ടാവും. ദെൻ എഗെയിൻ ഞാൻ അത് ലോങ്കിറ്റ്യൂഡൽ സെക്ഷനിലോട്ട് പോവാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇതാണ്. സോ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് മറ്റേ സ്റ്റിറപ്സിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താനായിട്ട്. എഗെയിൻ എനിക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റിറപ്പും ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത സ്റ്റിറപ്സിന്റെ തമ്മിലുള്ള സ്പേസിംഗ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് ശരിയാവും. സോ അതിനായിട്ട് അലൈൻ ഡയമെൻഷൻ എടുക്കുക. എടുത്തതിന് ശേഷം ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റിറപ്പും ഇതിലെ ഫസ്റ്റ് സ്റ്റിറപ്പും തമ്മിലുള്ള സ്പേസിംഗ് ഇടുക. അതേപോലെ തന്നെ ഇവിടെയും ലാസ്റ്റും ഫസ്റ്റും തമ്മിലുള്ള സ്പേസിംഗ് ഇടുക. ഇനി ആ സ്പേസിംഗ് നമുക്ക് സെറ്റ് ആക്കണം. സെറ്റ് ആക്കണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റിറപ്പ് നമ്മൾ മോഡൽ ചെയ്ത സ്റ്റിറപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വാല്യൂ കൊടുക്കുക. ഇപ്പൊ നമ്മൾ വാല്യൂ കൊടുത്തേക്കുന്നത് 150 ആയിരുന്നു. സോ 15 cm ആയിരുന്നു. 15 mm ആയിരുന്നു, സോറി 15 cm ആയിരുന്നു. ആൻഡ് 150 mm ആയിരുന്നു. സോ ഇവിടെ 15 cm കൊടുത്തു. ആൻഡ് എഗെയിൻ ഇവിടെയും 15 cm കൊടുത്തു. സോ നമുക്കത് പ്രോപ്പർ ആയിട്ട് എല്ലാം ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് 3D വ്യൂവിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ആ 3D വ്യൂവിൽ റീഇൻഫോഴ്സ്മെന്റ് കാണാൻ പറ്റും. ഇനി എനിക്ക് ഇതിനെ റിയലിസ്റ്റിക് വ്യൂവിൽ കാണണമെങ്കിൽ റിയലിസ്റ്റിക്കിലോട്ട് ഇടുക. ബട്ട് നമുക്ക് അത് കാണാൻ പറ്റില്ല. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽട്ടറിലോട്ട് പോയിട്ട് ചെക്ക് നാൻ കൊടുത്ത് റീബാർസ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രോപ്പർട്ടീസിൽ വ്യൂ വിസിബിലിറ്റി സ്റ്റേറ്റ്സിന്റെ അകത്ത് എഡിറ്റിൽ പോയിട്ട് നമുക്കിവിടെ 3D വ്യൂ രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും റിയലിസ്റ്റിക് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ലെവലിൽ വന്നിട്ട് ഇവിടെ ഫൈൻ ആക്കി കൊടുക്കുക. സോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കോൺക്രീറ്റിന്റെ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ അതിനായിട്ട് നമ്മളിവിടെ വിഷ്വൽ സ്റ്റൈൽസിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഗ്രാഫിക് ഡിസ്പ്ലേ ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ വരിക. വന്നതിന് ശേഷം ട്രാൻസ്പെറൻസി കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇതുപോലെ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇതുപോലെയാണ് ബീമിന്റെ ഡീറ്റെയിലിംഗ്
ബീമിന്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റിന്റെ മോഡലിംഗ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ സ്പെസിഫൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വരാൻ പോകുന്ന സ്ലാബിൻ്റെ അകത്ത് ഡീറ്റെയിലിംഗ് ആയിരിക്കും. സോ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം. താങ്ക് യു.